വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇനി ഇടതുമുന്നണി NCP സമവായ ചർച്ചകൾ വഴിമുട്ടുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള NCP ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലിനെ കാണാൻ മുഖ്യമന്ത്രി സമയം നൽകിയില്ല. വിഷയത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന നിലപാടിലാണ് മാണി സി കാപ്പൻ. ചർച്ചകൾക്കായി കാപ്പൻ വീണ്ടും ഡൽഹിക്ക് പോകും. ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും മുഖ്യമന്ത്രി പ്രഫുൽ പട്ടേലിനെ കാണാൻ അനുമതി നൽകിയിട്ടില്ല. മാണി സി കാപ്പൻ വീണ്ടും തുടർ ചർച്ചകൾക്കായി ഡൽഹിക്ക് പോകുന്നു. എങ്ങനെയാണ് സാധ്യതകൾ കാണേണ്ടത്? മാണി സി കാപ്പൻ മുന്നണി വിട്ടേക്കുമോ? അങ്ങനെയാണോ നിലവിൽ നമ്മൾ കാണേണ്ടതും വിലയിരുത്തേണ്ടത്? രഞ്ജിനി, ഇതിപ്പോ ഫലത്തിൽ മാണി സി കാപ്പനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായും കാപ്പൻ തന്റെ മുന്നിലുള്ള മറ്റ് സാധ്യതകൾ തേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF സ്ഥാനാർത്ഥിയായി പാലയിൽ മത്സരിക്കാൻ ഇതിനകം തന്നെ കാപ്പനെ UDF നേതാക്കൾ ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് PJ ജോസഫിനെ പോലുള്ളവർ കാപ്പനാകും പാലയിലെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഈ ഒരു തർക്കം, പാലാ സീറ്റ് NCP-ക്കാണോ എന്ന കാര്യത്തിലൊരു തർക്കം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയിൽ നിൽക്കുന്നുണ്ട്. ഇത് ചർച്ച ചെയ്യാനാണ് NCP നേതാക്കൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിക്ക് പോയത്. അവർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രഫുൽ പട്ടേലിനെ ഈ ആഴ്ച കേരളത്തിൽ വിടാമെന്ന് അറിയിച്ചിരുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുമായി ശനിയാഴ്ച, അതായത് ഇന്നലെയോ ഇന്നോ ചർച്ച നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സമയം അനുവദിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ആശയം കൂടിയുള്ളത്, ഈ വിഷയത്തിൽ പെട്ടെന്ന് തിരക്ക് പിടിച്ചൊരു തീരുമാനം എടുക്കേണ്ടെന്ന നിലപാടിലാണ് LDF നേതൃത്വമുള്ളത്. പ്രത്യേകിച്ച് കാപ്പൻ UDF-ലേക്ക് പോകാനുള്ള സാധ്യതയാണ് ആരായുന്നത്. ആ സാഹചര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതില്ല. കാപ്പൻ സ്വമേധയായി പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊരു നിലപാടാണ്. എന്തായാലും LDF-നെ സംബന്ധിച്ച് ജോസ് കെ മാണിക്കൊപ്പം തന്നെയാണ് അവർ ഉള്ളത്. ആ സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ കാപ്പനെ പുറത്താക്കിയാൽ അതൊരു ജനവികാരം കാപ്പന് അനുകൂലമായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെ കാപ്പൻ സ്വമേധയാ പോകട്ടെ എന്നൊരു നിലപാടാണ് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും കാപ്പനെ സംബന്ധിച്ച് അധികം കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ തന്നെ ഡൽഹിക്ക് പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർ ചർച്ചകൾ ഉണ്ടാകും. അതായത് കാപ്പൻ ഒറ്റയ്ക്ക്, കാപ്പനൊപ്പമുള്ള ചില നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ അടക്കം വന്ന് കാപ്പൻ ഒറ്റയ്ക്ക് UDF-ലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. TPP ദാമ്പരൻ ഉൾപ്പെടെയുള്ളവർ NCP-യിൽ ആയി നിന്നുകൊണ്ട് ഇടതുമുന്നണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഭരണമാറ്റവും സാധ്യത ഇല്ല എന്ന് കണ്ട സാഹചര്യത്തിലാണ് NCP-യിലെ ആ പ്രബല വിഭാഗം അവിടെ തുടരാൻ ആലോചിക്കുന്നത്. ശരി, എന്തായാലും മാണി സി കാപ്പൻ നാളെ ഡൽഹിക്ക് പോവുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലിനെ കാണാൻ നിലവിൽ മുഖ്യമന്ത്രി അനുവാദം നൽകാത്ത സാഹചര്യമുണ്ട്. എന്നാലും കാപ്പന്റെ നാളത്തെ ഡൽഹിക്ക് പോകുന്ന നിർണയമാണ്. കാപ്പന്റെ തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും നിർണായകമായ നീക്കങ്ങളാണ് കാപ്പന്റെ ഭാഗത്തുനിന്നും നിലവിലുണ്ടാകുന്നത്. ശ്രീജിത്താണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ ദുഃഖകരമായ ഒരു ദാരുണമായ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ 6 വയസ്സുകാരനെ അമ്മ കഴുത്തറുത്തു കൊന്നു. പുതുപ്പള്ളി തെരുവ് സ്വദേശി ഷാഹിദയാണ് മകനെ കൊന്നത്. പുലർച്ചെ 4:30 സംഭവമുണ്ടായത്. കൊലപാതക വിവരം ഷാഹിദയാണ് പോലീസിനെ അറിയിച്ചത്. അമ്മ സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ്. കൂടുതൽ കാര്യങ്ങളും കാരണങ്ങളും മറ്റൊക്കെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് വിവരം. അമ്മ തന്നെയാണോ പോലീസിനെ? അമ്മ തന്നെയാണ് വിവരം അറിയിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേർന്നു. പ്രസാദ്, ഇപ്പോൾ പോലീസും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അമ്മ തന്നെയാണ് ഈ കൃത്യം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ചില മാനസികാസ്വസ്ഥമുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വരികയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് നിലവിൽ അവിടെ കാര്യങ്ങൾ? കൂടുതലായി എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ നാട്ടുകാരൊക്കെ ഈ വ്യക്തിയെക്കുറിച്ച്, ഷാഹിദയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, അമ്മ ഷാഹിദ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. ഇവർക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് എന്നതാണ് പാലക്കാട് SP വിശ്വനാഥൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 4:00 ഈ സംഭവം. ഈ കുഞ്ഞിന്റെ കാലുകൾ കെട്ടിയതിനു ശേഷമാണ് ഇവർ കൊല നടത്തിയിട്ടുള്ളത്. കൊല നടത്തിയതിന് ശേഷം ഇവർ തന്നെയായിരുന്നു പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം വിളിച്ചു പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ബലി കൊടുക്കുന്നു എന്നുള്ളതാണ് പോലീസിന് ഇവർ നൽകിയ വിവരം. പോലീസ് സംഭവ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് അയൽവാസികൾ, അതായത് വീടിനോട് തൊട്ട് ചേർന്ന ആളുകൾ പോലും ഇക്കാര്യം അറിയുന്നത്. ഭർത്താവും അതിനുശേഷമാണ്, അതായത് പോലീസ് എത്തിയതിനു ശേഷമാണ് അറിയുന്നത് എന്നും ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഭർത്താവ് സുലൈമാനും ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിൽ നിന്നും മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇതിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പിന്നീട് വിശദമായി ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷമേ മനസ്സിലാകൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രദേശവാസികൾ പറയുന്നത് ഇവർക്ക് അങ്ങനെ
മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയ വിവരങ്ങളൊന്നും തന്നെ പ്രദേശവാസികൾക്ക് കൃത്യമായി അറിയില്ല. എന്നാൽ ചില ആളുകൾ, അതായത് അവരോട് അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ നേരത്തെ അത്തരം മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതായി ഇവർ പറയുന്നുണ്ട്. ഇവർ മദ്രസ അധ്യാപികയാണ്, കഴിഞ്ഞ 6 മാസമായി. എന്നാൽ ഇവർ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നില്ല. അത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ പോകാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 4 മാസം ഗർഭിണിയുമാണ്. മറ്റ് കാരണങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നു. ശരി, പ്രസാദാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അമ്മ തന്നെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സ്ത്രീക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. എന്നാൽ ചില മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് നിലവിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സ്ത്രീ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് വിളിച്ചു പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. പ്രസാദാണ് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് ഇങ്ങനെയാണ് സംഭവമെങ്കിൽ കോട്ടയം 16 ചിറയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ അമ്മ സുജാതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു. മകന്റെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അച്ഛനെ പ്രതി ചുറ്റികൊണ്ട് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തമ്പിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മദ്യലഹരിയിൽ ബിജു വീട്ടിൽ സ്ഥിരം വഴക്കുണ്ടാക്കുമായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ബിജുവിനെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ വാർത്തയിലേക്ക് വരുമ്പോൾ, പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിട്ട കാലത്ത് ആരിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല എന്ന PK ശശി MLA. വിവാദങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു. ഇത്തവണ മത്സരിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുക എന്നും PK ശശി ന്യൂസ് 8നോട് പറഞ്ഞു. DYFI വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട കാലത്ത് മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു. എന്നാൽ ആരിൽ നിന്നും ഒളിച്ചോടിയിരുന്നില്ലെന്ന് PK ശശി. അച്ചടക്ക നടപടിയുടെ കാലഘട്ടത്തിൽ അന്നും നിങ്ങൾക്കറിയാം ഞാൻ എവിടെയും പോയി ഒളിച്ചിട്ടില്ല. ഞാൻ നിശബ്ദമായിരിക്കല്ല ചെയ്തത്. വിവാദങ്ങളുടെ ഘട്ടത്തിലും ഞാൻ ജനങ്ങൾക്കിടയിലായിരുന്നു. എന്റെ പ്രവർത്തന മേഖല എവിടെയാണോ ആ പ്രവർത്തന മേഖല, ഈ മണ്ഡലം തന്നെയായിരുന്നു എന്റെ പ്രവർത്തന മേഖല. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതിൽ ശരിയുണ്ടെന്ന് കരുതുന്നയാളാണ് താൻ. നടപടി നേരിട്ടപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നില്ല. പാർട്ടിയിലെ നേതാക്കന്മാർ ആത്മവിശ്വാസം നൽകിയിരുന്നു. എന്റെ ഗ്രാമം പൂർണ്ണമായും വലിയ ആത്മവിശ്വാസം നേരിട്ടുണ്ട്. പിന്നെ എന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സഖാക്കളെല്ലാം നല്ല എന്റെ പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടിയുടെ കൂടെ നിന്ന പാർട്ടിക്കകത്തുള്ള സഖാക്കളും എല്ലാം വലിയ കരുത്തും ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത്. ഒരാളുടെ ജീവിതത്തിലും കൈവച്ചിട്ടില്ലെന്നും ആരെയും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും PK ശശി പറഞ്ഞു. ചില ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങ് പ്രവർത്തിച്ചു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആയുസ്സിലൊരിക്കലും ഞാനവ ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രാഷ്ട്രീയവും എൻ്റെ പാർട്ടിയും എൻ്റെ ജീവാംശമാണ്. അതിന്റെ തീരുമാനത്തിനെതിരായിട്ടൊന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇത്തവണ മത്സരിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുക എന്നും PK ശശി വ്യക്തമാക്കി. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നിട്ടും പാർലമെന്ററി രംഗത്ത് കോൺഗ്രസ് കാര്യമായ പരിഗണന നൽകാത്ത നേതാവാണ് NP താമരക്കുറുപ്പ്. പാർട്ടി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് പീതാംബരക്കുറുപ്പ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് RSP UDFിലെത്തിയത് വ്യക്തിപരമായി നഷ്ടമുണ്ടാക്കിയത് പീതാംബരക്കുറുപ്പിനാണ്. LDFിൽ നിന്നും പിടിച്ചെടുത്ത കൊല്ലം ലോക്സഭാ മണ്ഡലം MK പ്രേമചന്ദ്രനായി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അന്നു മുതൽ പാർലമെന്ററി രാഷ്ട്രീയത്തിന് പുറത്താണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അവസരം നൽകിയാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനൊരുങ്ങുകയാണ്. എനിക്ക് സ്വന്തമായി 45,000 വോട്ട് രാഷ്ട്രീയമില്ലാതെ നേടാൻ കഴിയുന്ന നിയോജകമണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു, പക്ഷേ സ്ഥാനാർത്ഥിയായില്ല. മര്യാദയ്ക്ക് എനിക്ക് സീറ്റ് തരണം എന്ന് പറയുന്ന ടൈപ്പ് കോൺഗ്രസ്സുകാരല്ല ഞാൻ. എനിക്ക് വട്ടിയൂർക്കാവിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിലെ സീറ്റ് തരാമെന്ന് പറഞ്ഞു, തയ്യാറാകാൻ പറഞ്ഞു, ഞാൻ തയ്യാറായി. പക്ഷേ ഞാൻ പന്തലിൻ്റെ മറുവശത്ത് ഗ്രീൻ റൂമിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ
മറ്റൊരു വധുവിനെ സ്വീകരിച്ചു കൊണ്ടുപോയി ആ നിയോജകമണ്ഡലം. ഞാൻ അതും ക്ഷമിക്കാൻ ഉള്ള സംസ്കാരമുള്ളവരാണ്. രമേശ് ചെന്നിത്തലയുടെ വിശാല മനസ്കതയാണ് കോൺഗ്രസിൽ നേതൃതർക്കമില്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണമെന്ന് പീതാംബരക്കുറിപ്പ് പറയുന്നു. നീളവും വീതിയും കുറവാണ് എന്നതിൻ്റെ പേരിലോ നമ്മൾ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. ലോകത്തിലെ മഹാ ദാർശനികന്മാരും ധിഷണാവൈഭവന്മാരുമായ വൈഭവമുള്ളവരുമായ ആളുകൾക്കൊക്കെ പൊക്കം കുറവായിരുന്നു. പൊക്കമുള്ളവരും ഉണ്ടായിരുന്നു. പൊക്കം കുറവ് ഒരു അയോഗ്യതയായിട്ട് നമ്മൾ കാണണ്ട. പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും, ഇല്ലെങ്കിലും പരാതിയില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു പീതാംബരക്കുറുപ്പ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത് ഒരു തവണ മാത്രം. തന്റെ നേതൃപാഠവും പ്രവർത്തന പരിചയവും ഇക്കുറി പാർട്ടി പരിഗണിക്കുമെന്ന വിശ്വാസത്തിലാണ് എൻ പീതാംബരക്കുറുപ്പ്. ടി ജി സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. സിപിഎം ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സെബാസ്റ്റ്യൻ പോൾ. ഇത് സംബന്ധിച്ച ചർച്ചകളൊന്നും നിലവിൽ നടന്നിട്ടില്ല. തൃക്കാക്കരയും എറണാകുളവുമാണ് തനിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളെന്നും സെബാസ്റ്റ്യൻ പോൾ ന്യൂസ് 18 പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് മുൻ MP സെബാസ്റ്റ്യൻ പോൾ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരരംഗത്തുണ്ടാകും, എന്നാൽ ഇത് സംബന്ധിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടു പ്രാവശ്യം തുടർച്ചയായി മത്സരിച്ചതിനാൽ പാർട്ടി മാനദണ്ഡ പ്രകാരം മത്സരിക്കാൻ കഴിയുമോ എന്നറിയില്ലെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. മാനദണ്ഡം അനുസരിച്ച് മത്സരിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം രണ്ട് പ്രാവശ്യം തുടർച്ചയായി മത്സരിച്ചവർ എന്നൊരു കാറ്റഗറിയിൽ ഞാൻ പെടാൻ സാധ്യതയുണ്ട്. അതല്ല പാർട്ടിയുടെ തീരുമാനം. പാർട്ടിയുടെ തീരുമാനം എങ്ങനെയായാലും അത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാനത് ചെയ്യുകയുള്ളൂ. എറണാകുളവും തൃക്കാക്കരയുമാണ് സ്വാധീനമുള്ള മണ്ഡലങ്ങളെന്നും സെബാസ്റ്റ്യൻ പോൾ. പല പരിഗണനകളും ഘടകങ്ങളും ഒക്കെ ഇങ്ങനെ ഒത്തുവരുന്നതാണല്ലോ ഈ തീരുമാനങ്ങളൊക്കെ. അത് പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള സംവിധാനമുണ്ട്, ആലോചനയുണ്ട്. ആ വിവേകത്തിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണല്ലോ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർ ചെയ്യേണ്ടത്. 3 തവണ ലോക്സഭയിലേക്കും 1 തവണ നിയമസഭയിലേക്കും സെബാസ്റ്റ്യൻ പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1997 എറണാകുളത്തെ സിറ്റിംഗ് MP ആയിരുന്ന സേവ്യർ അറക്കലിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആന്റണി ഐസക്കിനെ തോൽപ്പിച്ചു. 1998 വീണ്ടും മത്സരിച്ചുവെങ്കിലും ജോർജ് ഈഡനോട് പരാജയപ്പെട്ടു. ആ വർഷം തന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തി. 2003 ജോർജ് ഈഡന്റെ മരണത്തെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിലും 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകിയ പള്ളികളിലെ സെമിത്തേരികളിൽ കയറിയുന്ന യാക്കോബായ വിഭാഗം പ്രാർത്ഥന നടത്തും. യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രാർത്ഥനാ സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്താനും യാക്കോബായ സഭ തീരുമാനിച്ചിട്ടുണ്ട്. സഭാ തർക്കത്തിൽ നിയമനിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള 3.5 കിലോമീറ്റർ പരിധിയെ പരിസ്ഥിതി ലോല പ്രദേശമാക്കാനുള്ള കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് ജില്ലയിൽ ഇന്ന് LDF വഴിതടയൽ സമരം. ജില്ലയിലെ 4 കേന്ദ്രങ്ങളിലാണ് ഇന്ന് വഴിതടയൽ സമരം നടക്കുക. കാട്ടിക്കുളം, പുൽപ്പള്ളി, ബത്തേരി, കല്ലൂർ എന്നിവിടങ്ങളിൽ 1 മണിക്കൂർ സമയമാണ് വഴി തടയുക. വിഷയത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാവണമെന്ന് LDF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ നാളെ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കൃഷി നിയമങ്ങൾക്കെതിരായ കർഷക സമരം 75-ാം ദിവസത്തിലേക്ക്. രാജ്യവ്യാപക റോഡ് ഉപരോധത്തിന് ശേഷം തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ സംയുക്ത സമരസമിതി ഇന്ന് യോഗം ചേരും. പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്രം സന്നദ്ധ അറിയിച്ച പശ്ചാത്തലത്തിൽ ഇക്കാര്യവും യോഗം ചർച്ച ചെയ്യും. അതേസമയം റിപ്പബ്ലിക് ദിനത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കർഷക നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഡൽഹി പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ കർഷക നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകി. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി മഹാപഞ്ചായത്തുകൾ വിളിച്ചു ചേർക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷക സംഘടനകൾ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്ന് മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പര്യടനം നടത്തും. തവനൂർ നിയോജക മണ്ഡലത്തിലെ ആലത്തിയൂരിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മലപ്പുറം ജില്ലയിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. കൂറ്റനാളാണ് ജില്ലയിലെ ആദ്യ സ്വീകരണം. ജില്ലയിൽ 2 ദിവസം പര്യടനം നടത്തുന്ന യാത്ര പാലക്കാട് കോട്ടമൈതാനത്ത് സമാപിക്കും.
ഡി ജി പി ലോക്നാഥ് ബെഹ്റ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള പാനലിൽ ഉൾപ്പെട്ടതോടെ അടുത്ത പോലീസ് മേധാവി ആരെന്ന ചർച്ച സജീവമായി. സീനിയോറിറ്റിയിൽ മുന്നിലുള്ള ടോമിൻ ജെ തച്ചങ്കരിക്കും സുദേഷ് കുമാറിനുമാണ് സാധ്യത. വിജിലൻസ് കേസ് നിലവിലുള്ളതാണ് തച്ചങ്കരിക്ക് തടസ്സമാവുന്നത്. സംസ്ഥാനത്തെ മന്ത്രിമാർക്കും എം എൽ എമാർക്കുമെതിരെ വായ്പാ തട്ടിപ്പ് ആരോപണവുമായി വിറാവകാശ പ്രവർത്തകർ. ഭവന വാഹന വായ്പകൾ നിയമസഭയിൽ നിന്നും അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് ആരോപണം. നിയമ നടപടിക്കായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന സംഘടന. കോഴിക്കോട് കട്ടിപ്പാറയിൽ പരിസ്ഥിതി സചേതന മേഖലയാകുമെന്ന പ്രചാരണം നടത്തി തോട്ടങ്ങളിൽ നിന്നും വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തുന്നു. ചെങ്കുത്തായ പ്രദേശത്ത് കാട്ടുചോളിയിൽ മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിച്ചാണ് മരം കടത്ത്. 2018 ഉരുൾപൊട്ടലുണ്ടായി 14 പേർ മരിച്ച കരിഞ്ചോലമലയ്ക്ക് സമീപമാണ് തോട്ടങ്ങൾ വെട്ടിവെളുപ്പിക്കുന്നത്. പാറക്കെട്ടുകൾ തകർത്താണ് റോഡ് നിർമ്മാണം. മലവാരത്തിലെ കാട്ടുജോലകൾ മണ്ണിട്ട് നികത്തിയിരിക്കുന്നു. കട്ടിപ്പാറ വില്ലേജിലെ കല്ലുള്ളതോട് പ്രദേശത്ത് ഏക്കർ കണക്കിന് ഭൂമിയിലെ ചെറുതും വലുതുമായ മരങ്ങളാണ് മുറിച്ചു കടത്തുന്നത്. മലബാർ വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ഈ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല മേഖലയാണ്. പരിസ്ഥിതി സചേതന മേഖലയായാൽ ഭൂമിയിൽ അവകാശമുണ്ടാകില്ലെന്ന് പ്രചരിപ്പിച്ചാണ് മരങ്ങൾ മുറിച്ചു കടത്തുന്നത്. ഇതിപ്പം ഈ കരിഞ്ചോലമലേൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ്. കരിഞ്ചോലമല വലിയ ദൂരമൊന്നും ഇല്ല ഇവിടുന്ന്. അപ്പം ഈ ഒരു ബഫർ സോൺ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ബഫർ സോൺ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മേഖലകളിൽ ഒന്നും ചെയ്യാൻ തന്നെ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്തിക്കൊണ്ടാണ് ഈ വ്യാപകമായിട്ടുള്ള മരം മുറിച്ചു നീക്കുന്നത് ഇവിടുന്ന്. ഇപ്പം മരം മുറിച്ചു നീക്കുന്നത് പ്രൈവറ്റ് ലാൻഡിനാണെങ്കിൽ കൂടിയിട്ടും അവിടേക്കുള്ള വഴി വെട്ടിയിട്ടും ഈ തോടുകളൊക്കെ നികത്തിയിട്ടുമാണ് അശാസ്ത്രീയമായ രീതിയിലാണ് ഈ റോഡുകൾ നിർമ്മിക്കുന്നത്. ഈ പ്രദേശം പരിസ്ഥിതി സചേതന മേഖലയിൽ വരില്ലെന്നും വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും കോഴിക്കോട് ഡി എഫ് ഒ രാജീവൻ. മലബാർ സാങ്ക്ച്വറിന്റെ ബൗണ്ടറിയിൽ 1 കിലോമീറ്റർ മാത്രമേ ഇപ്പം സീ സോൺ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഭാഗത്ത് ഒരു വില്ലേജിന്റെ പാർട്ടുകളും ഒരു ഗ്രാമ ഒരു ജനങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ചെയ്യുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗം പോലും ഇപ്പോൾ കാട്ടിപ്പാറയിൽ വരുന്നില്ല. മരങ്ങൾ പൂർണ്ണമായി മുറിക്കുന്നതോടെ മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. 2 വർഷം മുമ്പ് ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ കരിഞ്ചോലമലയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചെങ്കുത്തായ ഈ മലയിൽ പാറക്കൂട്ടങ്ങൾ ഇളക്കി മാറ്റി വ്യാപകമായി മരം മുറിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഖാനയിൽ തടവിലാണെന്ന പ്രചാരണത്തെ പരിഹസിച്ച പി വി അൻവർ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലാണ് താനെന്ന പി വി അൻവർ വ്യക്തമാക്കി. ബിസിനസ് ആവശ്യത്തിനാണ് താൻ എത്തിയത് എന്നും ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന വീഡിയോയും അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പി വി അൻവർ എം എൽ എ കാണാനില്ല എന്ന തരത്തിലുള്ള നിരവധി അനവധി വാർത്തകൾ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് എന്നെ കാണാൻ കഴിയാത്തതിൽ വിഷമം സഹിക്ക വയ്യാതെ നിലമ്പൂർ പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. നിലമ്പൂരിൽ എം എൽ എയെ കാണാനില്ലെന്ന യു ഡി എഫിന്റെ പരിഹാസത്തിന്റെയും ഖാനിയിൽ തടവിലാണെന്ന പ്രചാരണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പി വി അൻവറിന്റെ വിശദീകരണ വീഡിയോ. ബിസിനസ് ആവശ്യത്തിനായാണ് ആഫ്രിക്കയിലെ സിയറ ലിയോണിയിൽ എത്തിയതെന്ന് അൻവർ വിശദീകരിക്കുന്നു. നാട്ടിലെ എല്ലാ വ്യവസായങ്ങളും കച്ചവടങ്ങളും പൂട്ടിച്ച് കോൺഗ്രസ് തന്റെ വരുമാനം അടച്ചു, ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി. അതുകൊണ്ടാണ് ആഫ്രിക്കയിലേക്ക് വന്നത് എന്നും അൻവർ പറയുന്നു. എൻ്റെ ഒരു ജീവിതമാർഗ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ ആഫ്രിക്കയിലേക്ക് വന്നതാണ്. ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും നിലമ്പൂരിലെ പാർട്ടി നേതൃത്വത്തെയും പറഞ്ഞ് അവരുടെ സമ്മതം വാങ്ങിയതിനു ശേഷമാണ് ഞാൻ അവിടെ പുറപ്പെട്ടത്. ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരാനിരിക്കെയാണ് കോവിഡ് ബാധിച്ചത്. ബിസിനസ് ശരിയാകുന്നതോടെ തിരിച്ചു എത്രയും വേഗം നാട്ടിലെത്തും. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പി വി അൻവർ പറയുന്നു. ഈ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി കഴിയുന്ന അത്രയും വേഗതയിൽ നാട്ടിലെത്തി നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനും
നാട്ടിലെ പൊതുപ്രവർത്തനത്തിൽ പങ്കെടുക്കാനും എനിക്ക് സാധിക്കട്ടെ, അത് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഖാനിയിൽ ജയിലിലാണെന്ന് വാർത്ത നൽകിയ പത്രത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാണ് പി വി അൻവർ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. തെരഞ്ഞെടുപ്പ് ഒരുക്കം തകർത്തി. ഇടതുപക്ഷത്തിന് പുറമെ കോൺഗ്രസും ആലപ്പുഴ ബൈപ്പാസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുന്നു. താൻ മുഖ്യമന്ത്രിയും കെ സി വേണുഗോപാൽ ആലപ്പുഴ എംപിയുമായിരുന്ന കാലത്താണ് ബൈപ്പാസിന് പണം വകയിരുത്തിയതടക്കം നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കെ സി വേണുഗോപാലിനെ ഉദ്ഘാടനത്തിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഫയലുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കെ സി വേണുഗോപാൽ ആലപ്പുഴ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബൈപ്പാസിനായി എംപിയായി ചുമതലയേറ്റ ആദ്യ ആഴ്ച മുതൽ കെ സിയുടെ ഇടപെടൽ ആരംഭിക്കുന്നു. എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ് ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരണം. ക്ഷണം ലഭിച്ചില്ലെന്ന പരാതിയിൽ കെ സി വേണുഗോപാൽ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് കെ സി ആദരിക്കാനായി ആലപ്പുഴയിൽ വലിയ സമ്മേളനം സംഘടിപ്പിച്ചത്. ബൈപ്പാസിനായി നടത്തിയ ശ്രമങ്ങൾ ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും ഒന്നിനു പിറകെ ഒന്നായി വിവരിച്ചു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ആരെയും അപമാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഒന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ ബൈപ്പാസ് പണിക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്കെന്തെന്ന് ചോദിച്ചാൽ 3 കൊല്ലം വൈകിച്ച ക്രെഡിറ്റാണ് അവർക്കുള്ളത്. ഞാന് അതിന്റെ എല്ലാ രേഖകളും കൊണ്ടുവന്നിട്ടുണ്ട്. മൈതാനം നിറഞ്ഞിരുന്ന അണികളോട് വൈകാരികമായാണ് കെ സി വിഷയം അവതരിപ്പിച്ചത്. ഞാൻ അന്ന് കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം, സത്യത്തിൽ ഞാൻ അന്ന് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കാത്തിരുന്നു എനിക്ക് ഒരു വിളി ഉണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിലൊരു ക്ഷണക്കത്തെങ്കിലും ഉണ്ടാവും. ഉണ്ടായില്ല. എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ വയനാടിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രയാസമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാനില്ലെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നുണ്ടല്ലോ, അതിനപ്പുറം സന്തോഷം എനിക്ക് എന്ത് വേറെ വേണം എന്നുള്ളതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ പിന്നീട് എന്നെ വേദനിപ്പിച്ച ചിലരുടെ കമന്റുകളാണ്. ഇവിടെ ലിജു പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ ആവർത്തിക്കാൻ ഞാൻ മറുപടി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഫ്ലെക്സ് വിഷയത്തിൽ ജി സുധാകരനുള്ള മറുപടിയും കേസ് നൽകി. എനിക്ക് ഫ്ലെക്സിൽ കമ്പമുള്ള ആളൊന്നുമല്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ജനഹൃദയങ്ങളിലാണ് നേതാക്കൾ ജീവിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. സംസ്ഥാന വിഹിതത്തിന്റെ പേരിൽ എൽഡിഎഫും യുഡിഎഫും ബൈപ്പാസിന് മേൽ നേട്ടമുന്നയിക്കുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ കേന്ദ്രത്തിന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി ബിജെപിയും ഒപ്പമുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ജോസ് കെ മാണി യുഡിഎഫ് വിട്ടതോടെ ഏറ്റുമാനൂരിൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള സാധ്യത ഏറി. കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ എൽഡിഎഫിൽ നിന്നും മണ്ഡലം പിടിക്കാമെന്നാണ് യുഡിഎഫ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയും തയ്യാറാക്കി കഴിഞ്ഞു. കാലങ്ങളായി യുഡിഎഫ് വിജയിച്ചിരുന്ന മണ്ഡലമാണ് ഏറ്റുമാനൂർ. കഴിഞ്ഞ 2 തവണ എൽഡിഎഫ് സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പ് സീറ്റ് പിടിച്ചെടുത്തു. ഇത്തവണ ഏതു വിധേനയും മണ്ഡലത്തിൽ വിജയിക്കാനാണ് യുഡിഎഫ് പദ്ധതി. കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന സീറ്റ് ഏറ്റെടുത്താൽ വിജയിക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. മണ്ഡലം ഏറ്റെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ സ്ഥാനാർത്ഥികളാകാനുള്ളവരുടെ സാധ്യതാ പട്ടികയും കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു. വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥികൾക്കുള്ള പ്രധാന മാനദണ്ഡമെന്ന് നേതാക്കൾ പറയുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ്, ഡിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ എന്നിവരാണ് പ്രഥമ പരിഗണനയിൽ. ലതിക സുഭാഷിനെ കാഞ്ഞിരപ്പള്ളിയിലും പരിഗണിക്കുന്നുണ്ട്. കുമരകം, ഐമനം, തിരുവാർപ്പ് തുടങ്ങിയ ഇടതു മേഖലകളിലുള്ള സ്വാധീനമാണ് ജി ഗോപകുമാറിന് മുൻതൂക്കം നൽകുന്നത്. കോട്ടയം സഹകരണ കാർഷിക വികസന ബാങ്ക് ചെയർമാൻ കൂടിയാണ് ഗോപകുമാർ. ഇടത് സിറ്റിംഗ് സീറ്റാണെങ്കിലും അതിരമ്പുഴ പോലെയുള്ള പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന വലിയ ഭൂരിപക്ഷം ഏറ്റുമാനൂരിൽ പലപ്പോഴും യുഡിഎഫിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. മുന്നണിയിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഏറ്റുമാനൂരിൽ ഇത്തവണ മത്സരം കടുക്കും. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 ഏറ്റുമാനൂർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.